എങ്കിൽ ദൈവം എന്നോട് പറഞ്ഞത് ദൈവത്തിൻ്റെ ഈ വർഷം ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ വർഷം, ദ ഇയർ ഓഫ് ഗോഡ് ഫെയ്ത്ത്ഫുൾനെസ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആ കരങ്ങളൊന്ന് ഉയർത്തിയിട്ട് ഉയരത്തിലേക്ക് നോക്കിയിട്ടൊന്ന് പറഞ്ഞാട്ടെ. അപ്പാ, ഞങ്ങൾ ഒരുമിച്ച് ഈ സഭയായ ഞങ്ങളുടെ വിശ്വസ്തത കാണാൻ പോവുകയാണ്. അങ്ങ് ജീവനുള്ള ദൈവം ഒന്ന് ഓരോ മക്കളുടെ മേലേക്കും ഓരോ മക്കളുടെ മേലേക്കും അങ്ങ് വെളിപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം. വലിയ നന്മകൾ കൊണ്ടിവർ നിറയാൻ പോകുകയാണ്, വലിയ നന്മകൾ കൊണ്ടിവർ നിറയാൻ പോകുകയാണ്. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് ഇവിടെ വിശ്വസ്തത പ്രസംഗിക്കുമ്പം ഞാൻ ഇന്നത്തെ ഇതിൻ്റെ ഹെഡിങ് പറയാം. ഇവിടെ ഈ സഭയോട് ഈ വർഷം ദൈവം ചെയ്യാൻ പോകുന്ന കാര്യം, ദൈവം ഇതിനൊരു ഭയങ്കര പരിചയമായി മാറാൻ പോവുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു ഭയങ്കര ചിറകൻ കീഴിൽ മറയ്ക്കുന്നത് പോലെ ഇതിനകത്ത് ആരാധിക്കുന്നവരെ മുഴുവൻ ദൈവം മറയ്ക്കാൻ പോകുന്ന വർഷമാണ്, ദൈവം മറയ്ക്കാൻ പോകുന്ന വർഷമാണ്. ഒന്ന് കർത്താവിനെ നന്ദി പറഞ്ഞുകൊണ്ട് അതിനകത്തോട്ടൊന്ന് വന്നാട്ടെ. ഹല്ലേലൂയ. എങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ വാക്യത്തിലേക്ക് നമ്മൾ വരിക. എന്നോട് ആദ്യം സംസാരിച്ച വാക്യം ഇതാ. ദൈവം എന്നോട് സംസാരിച്ച, ഞാൻ ആദ്യം തന്നെ അത് വായിപ്പിച്ചായിരുന്നു. ഈ രണ്ട് വാക്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് കേൾക്കാൻ പറ്റുന്നവർ ഒന്നുകൂടെ കേട്ടുകൊണ്ട് ഹല്ലേലൂയ വായിച്ചാട്ടെ. 36 സങ്കീർത്തനം അതിൻ്റെ 5 വാക്യവും, ഹല്ലേലൂയ വിലാപങ്ങളുടെ പുസ്തകം 3 അതിൻ്റെ 22-23 വാക്യങ്ങളോടെ നിങ്ങളിത് കേൾക്കും തോറും നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. നിങ്ങൾ മുടിയത്തില്ലെന്നുള്ളതും നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും എന്നുള്ളതും നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വേഗത്തിൽ അത്ര മതി. യഹോവേ, നിൻ്റെ ദയ ആകാശത്തോളവും നിൻ്റെ വിശ്വസ്തത മേഘത്തോളവും എത്തുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നോക്കിയേ, ബൈബിളിൽ വിശ്വാസിയെ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവം വിളിക്കുന്ന ഒരു പേര് അവനെ കഴുകനോട് അത് താരതമ്യം ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് യേശുവ വിളിച്ചു പറഞ്ഞത്, അവനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. കഴുകൻ്റെ പ്രത്യേകത ഞാനൊന്ന് പറഞ്ഞോട്ടെ തുടക്കത്തിൽ തന്നെ. കഴുകൻ മറ്റുള്ള പറവകളെ പോലെയല്ല, കാക്കകളെ പോലെയല്ല. കാക്കയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാക്ക എവിടെയെങ്കിലും നിങ്ങൾ നോക്കുക, ഇന്നും കൊണ്ട് ശ്രദ്ധിക്കണം, ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഉറപ്പ് വരുത്തിയിട്ടേ പറയത്തുള്ളൂ. കാക്ക പറക്കുമ്പോൾ മുഴുവൻ ചിറകടിച്ച് പറക്കത്തുള്ളൂ, അല്ലാതല്ല കാക്ക പറക്കത്തില്ല. പക്ഷേ കഴുകൻ്റെ, ഇവിടെ നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും കഴുകനെ കാണാൻ പറ്റത്തില്ല. കഴുകൻ്റെ വർഗമാണ് പരന്ത്. പരന്തിനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പരന്തിൻ്റെ പ്രത്യേകത, പരന്ത് ഒരു ലെവൽ വരെ ചിറകടിക്കത്തോളൂ. അതിന് മുകളിലോട്ട് കയറിയാൽ പിന്നെ കാറ്റിൻ്റെ ഗതിക്കാണ് ഇത് ഒഴുകുന്നത്. ഇന്ന് ഈ 2019 ആദ്യത്തിൽ നിൽക്കുമ്പോൾ ചിലരോട് ഞാൻ പറയുക, 2018 വരെയുള്ള നിൻ്റെ പ്രതികൂലം തീരാൻ പോകുകയാണ് എന്ന് പറഞ്ഞാൽ നിൻ്റെ സ്ട്രഗളിങ് തീരാൻ പോകുകയാണ്. നീ അതിൻ്റെ മുകളിലേക്ക് കയറാൻ പോകുകയാണ്, നീ അതിൻ്റെ മുകളിലേക്ക് കയറാൻ പോകുകയാണ്. കഴുകനെക്കുറിച്ച് ഒരു ഭാഗത്ത് ഞാൻ പഠിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, കഴുകൻ മഴയ്ക്ക് മുകളിലൂടെ പറക്കുന്നവനാണ്. ഈ രണ്ട് ഭാഗം ഒന്ന് ടച്ച് ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞാൽ, നമുക്ക് കാണുന്ന കാഴ്ചയിൽ മഴ വരുന്നത് ആ മേഘത്തിൽ നിന്നാണ്, എന്നാൽ അവൻ്റെ വിശ്വസ്തത മേഘത്തോളം എത്തുന്നു എന്ന് പറഞ്ഞാൽ, നിന്നെ ഈ ദിവസങ്ങളിൽ ഏത് പ്രതികൂലത്തിൽ നിന്നാണോ മേഘത്തോളം നിന്നെ അവൻ ഉയർത്താൻ പോകുകയാണ്. ഓ, വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കണം. ഏത് വിഷയത്തിലാണോ ദൈവത്തിൽ നിന്നൊരു ഉയർച്ച വന്നാൽ അതിനെ തടയാനോ അതിനെ കുറ്റം പറയാനോ ഒരാൾക്ക് പോലും പറ്റത്തില്ല. അത്രത്തോളം വലിപ്പമായിരിക്കും അതിനുള്ളത്. അത് വിശ്വസിക്കുന്നവർ ആ കരങ്ങളൊന്ന് തട്ടിക്കർത്താവിനെ സ്തുതിക്കണം. ദൈവം അതിനെ തൊടുമെങ്കിൽ അത് അങ്ങനെ തന്നെയായിരിക്കും. അപ്പം കഴുകൻ്റെ പ്രത്യേകത, ഒരു നിലയ്ക്ക് മേളിൽ പറന്നാൽ, ഈ മഴയ്ക്കൊക്കെ നോക്കിയാൽ നിങ്ങൾ ഈ തെളിഞ്ഞ ആകാശത്തിൽ നിന്നും ആ ഇച്ചിരി കാണാൻ പറ്റുന്ന ഗ്രൗണ്ടുകളൊക്കെ പോയി നിന്ന് നോക്കിയാൽ, ഹല്ലേലൂയ, മഴയ്ക്ക് മുകളിലൂടെ ആ മഴ പെയ്യ ചെറിയ ചാറ്റലിലൂടെയും പരന്തിങ്ങനെ ഒഴുകി നടക്കുന്നത് കാണാൻ പറ്റും. കാരണം നമ്മൾ ചിന്തിച്ച് ഈ മഴയിലാണ് നിൽക്കുന്നതെന്നാ, അല്ല, മഴയ്ക്ക് മുകളിലാണ് കരുതി നിൽക്കുന്നതാ. ഇന്ന് വിശ്വസിക്കുന്നവർക്ക് അവർ നന്ദി പറയണം. ഇതേപോലെ നിൻ്റെ പ്രതികൂലത്ത്, അപ്പം ദൂത് പറയാൻ പോവുക, ഈ ചിറകടിക്കുക എന്ന് പറഞ്ഞാൽ എന്നും പ്രതികൂലം പ്രശ്നമാണ്. പക്ഷേ 2019 ആ പ്രതികൂലത്തിൽ നിന്നും പ്രശ്നത്തിൽ നിന്നും നിന്നെ ഒരു മറവായി അവൻ്റെ ചിറക് മറയ്ക്കാൻ പോകുന്നു, അവൻ്റെ വിശ്വസ്തത മറയ്ക്കാൻ പോകുന്നു. ഓ ഹല്ലേലൂയ, വിശ്വസിക്കാമെങ്കിൽ കരങ്ങൾ ചേർത്തടിച്ച് ഒരു ഭയങ്കര നന്മ നിന്നെ ചുറ്റാൻ പോവുകയാണ്, ഒരു ഭയങ്കര വിടുതൽ നിന്റെ മേലോട്ട് വരാൻ പോവുകയാണ്. ദൈവമേ, ഒരു കരം നിനക്ക് വേണ്ടി വരികയാണ്. രധാര ബാല 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 ശാലധാര മാനസന്ദ രാജനാഥ രാജനാഥേ, ശക്തിയോടെ കരങ്ങളൊന്ന് തട്ടിക്കരുതാവനെ ശ്രദ്ധിച്ചുകൊണ്ട്. അപ്പം ദൈവത്തിൻ്റെ വിശ്വസ്തതയും ദയയും കാണിക്കുന്നത് അതൊരു മനുഷ്യൻ കാണിക്കുന്നത് പോലെയല്ല,
മനുഷ്യൻ ഒരാഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മോട് വഴക്കിട്ടെന്നിരിക്കാം. മനുഷ്യൻ ഒരാഴ്ച കഴിഞ്ഞ് നമ്മുടെ ഫോൺ എടുത്തില്ലെന്നിരിക്കാം. ഏറ്റവും ബന്ധത്തിൽ അടുത്തവർ പോലും നമ്മളോട് പിണങ്ങി നിന്നിരിക്കാം. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത ഞാൻ ഈ പറയുന്നത്, അത് മാറുന്നതല്ല. 117-ാം സങ്കീർത്തനത്തിലേക്ക് ഒന്ന് വരുമോ? 117-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യത്തിലേക്ക് വേഗത്തിൽ. ഇന്ന് അവൻ്റെ വിശ്വസ്തത ഭയങ്കര വലുതാണെന്ന് നീ അറിയാൻ പോകുന്നു. അവൻ്റെ വിശ്വസ്തത നീ ഭയങ്കര വലുതാണെന്ന് അറിയാൻ പോകുന്നു. ഓരാ ബാധാരാ മനാസിയ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ ഈ മിനിറ്റ് മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. വിശ്വസ്തത നിന്നെ മുന്നോട്ട് കയറിയാൽ അയ്യോ പിന്നെ പൂജാരിക്കോ മന്ത്രവാദിക്കോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓ ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം വിശ്വസ്തത വെളിപ്പെടുന്നത് ഞാൻ കണ്ടത് ഒരു കവറിങ് പോലെ ആയിരുന്നു നിൽക്കുന്നത്, ഒരു മറവ് പോലെ ആയിരിക്കുന്നത്. ഓ രോഗത്തിന് നിന്റെ മേലിൽ കയറാൻ പറ്റാതാകും. വായിച്ച 117:2 വാക്യം, നമ്മോടുള്ള അവന്റെ ദയ വലുതായിരിക്കുന്നു. യഹോവയുടെ വിശ്വസ്തത. ഇന്ന് എത്ര പേരുടെ കൂടെ ചേർന്ന് കരമുയർത്തിയിട്ട് പറയും. ഏ കരമുയർത്തി പറയാൻ പറ്റുന്നവർ പറ, കരമുയർത്തി പറയാൻ പറ്റുന്നവർ പറ. ഹല്ലേലൂയ. അവൻ്റെ വിശ്വസ്തത അയലത്തിലെ അവറാച്ചൻ മാറുന്നതുപോലെ മാറുന്നതല്ല. അവൻ്റെ വിശ്വസ്തത എൻ്റെ ബന്ധുക്കാരൻ മാറുന്നതുപോലെ മാറുന്നതല്ല. അവൻ്റെ വിശ്വസ്തത എന്നേക്കുമുള്ളതാണ്. അവൻ്റെ വിശ്വസ്തത എന്നേക്കുമുള്ളതാണ്. ഓ വിശ്വസിക്കുന്നവർ, വിശ്വസിക്കുന്നവർ വാ തുറന്ന് പറ. ഓ വാക്കുമാറാത്ത വിശ്വസ്തത, വാക്കുമാറാത്ത വിശ്വസ്തത ഇതിനകത്ത് ഇപ്പോൾ 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 റിലീസാക്കുകയാ. ഏ സാമ്പത്തികത്തിൽ വിശ്വസ്തത, രോഗത്തിൻ്റെ മേലിൽ വിശ്വസ്തത, ഏ തടസ്സങ്ങളുടെ മേലിൽ വിശ്വസ്തത വെളിപ്പെടുകയാ. കുടുംബങ്ങളുടെ മേലിൽ സാധാരണ ബാല 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 ബാബ. ഹല്ലേലൂയ. അപ്പോൾ അവൻ്റെ വിശ്വസ്തത വാക്കുമാറുന്നതല്ല. നിങ്ങളുടെ കൂടെ ആരെല്ലാം നിന്നിട്ടും പലരും വാക്കുമാറിയിട്ടുണ്ട്, പക്ഷേ ദൈവം മാറത്തില്ല. ഓ അതുകൊണ്ടാണ് ഞാൻ അവനെ ആരാധിക്കുന്നതെന്ന് കരമുയർത്തി പറയാൻ പറ്റുന്നവർ, കരമുയർത്തി പറയാൻ പറ്റുന്നവർ. നിങ്ങളുടെ അപ്പൻ മാറിയെന്നിരിക്കാം, അമ്മ മാറിയെന്നിരിക്കാം, ഭാര്യ മാറിയെന്നിരിക്കാം, പക്ഷേ യേശു മാറത്തില്ല. യേശു മാറത്തില്ല. ഓ ഞാൻ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞ ഓ യേശു എപ്പോഴും എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ. ഈ കണ്ണുകളെ പ്രത്യേകത എന്താണെന്നറിയുമോ? ഈ കണ്ണുകൾ അമ്മച്ചി നിങ്ങൾക്കറിയാവുന്ന എല്ലാവരും ഉറങ്ങും. നിങ്ങളെ നോക്കാൻ വന്ന നിങ്ങളെ ഏറ്റവും വിലപ്പെട്ടവർ 2 ദിവസം നിങ്ങളുടെ കൂടെ ഉറക്കൊഴിഞ്ഞിരിക്കാം. പക്ഷെ 3-ാമത്തെ ദിവസം രാത്രി നിങ്ങൾ അവരെ ഒന്ന് ചെക്ക് ചെയ്താൽ അവരറിയാതിരുന്ന് ഉറങ്ങിപ്പോന്ന് കാണാൻ പറ്റും. പക്ഷേ വിശ്വസ്തൻ്റെ വിശ്വസ്തത എല്ലാ നാളും, അവൻ്റെ വിശ്വസ്തത കുറയത്തില്ലെന്ന് പറഞ്ഞ, അവൻ്റെ വിശ്വസ്തത അവസാനം വരെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ വചനം അതിൻ്റെ കൂടെ ചേർന്ന് പറയുക, ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറക്കമില്ലാത്തവനാണ്. ഇസ്രായേലിൻ്റെ പരിപാലകൻ തൂക്കമില്ലാത്തവനാണ്. ഉറക്കമില്ലാത്തവനും മയക്കമില്ലാത്തവനുമായ എൻ്റെ പ്രിയൻ ഉറങ്ങാത്തവനാണ്. ഇനി 1000 ദിവസം നിങ്ങൾ, ഞാനൊന്നുകൂടെ പറയാം, ഈ രാത്രി ഉറങ്ങുന്ന ഒരാൾ നിങ്ങൾ നിരന്തരം രാത്രി വിളിച്ച 2-ാമത്തെ ദിവസം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും നിങ്ങളുടെ കോൾ കണ്ട. പക്ഷെ നിങ്ങൾക്ക് ഏത് രാത്രിയും ആ പേടിക്കുന്ന അനുഭവത്തിൽ യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റിയാൽ ഓ വിശ്വസ്തൻ്റെ വിശ്വസ്തത നിങ്ങൾ കാണാൻ തുടങ്ങുക. ഈ മിനിറ്റ് മുതൽ അത് നിങ്ങളുടെ വെള്ളിലേക്ക് വെളിപ്പെട്ട് വരാൻ പോകുക. ഓ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശംഭല മനഘടക സന്ധൽ മനാധിയ ഭയങ്കര വിശ്വസ്തതയിനകത്ത് മൂവ് ചെയ്യുന്നു. ഓ ഹല്ലേലൂയ. 117-ാം സങ്കീർത്തനം പറയുന്നു അവൻ്റെ വിശ്വസ്തത എന്നേക്കുമുള്ളതാകുന്നു. എന്നേക്കുമുള്ളതാ. കരമുയർത്തിട്ട് പറഞ്ഞ എന്നോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തത ആകാശം മാറിയാലും മാറാത്തതാണ്, ഭൂമി മാറിയാലും മാറാത്തതാണ്, മനുഷ്യൻ മാറിയാലും മാറാത്തതാണ്. അപ്പാ ഈ ജനത്തിൻ്റെ മെള്ളിക്കും അടിയൻ്റെ മെള്ളിക്കും അങ്ങനെ വിശ്വസ്തത വലുതാക്കണമേ അപ്പാ. ഈ മിനിറ്റിൽ ഓ നിങ്ങളെ നിന്ദിച്ചു പോയവർ പോലും ഈ മിനിറ്റിൽ മടങ്ങി വരും. എങ്കിൽ എന്നോട് ദൈവം പറഞ്ഞ, എന്നോടും എൻ്റെ കുടുംബത്തോടും പറഞ്ഞ വാക്യത്തിലേക്ക് ഞാൻ ഈ വാക്യം വായിച്ച് എപ്പോഴും കരയാറുണ്ട്. ഹല്ലേലൂയ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 22-ഉം 23-ഉം വാക്യങ്ങളിലേക്ക്, 22-ഉം 23-ഉം വാക്യങ്ങളിലേക്ക് വേഗത്തിൽ. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും. ഓ ഒന്ന് പറയാമോ, അവൻ്റെ കരുണ പുതിയതായി തീരുകയാണ്. നിങ്ങളെങ്ങനെ ആയിരുന്നാലും ഇന്ന് നിങ്ങളെ കർത്താവ് പുതിയതാക്കാൻ പോകുകയാണ്.
നിങ്ങളെ കർത്താവ് പുതിയതാക്കാൻ പോകുകയാണ്. പുതിയതാക്കാൻ പറ്റുമോ എന്നുള്ളത് യേശയാവ് വീണ്ടും വിളിച്ച് പറഞ്ഞു, ഇതാ ഞാൻ പുതിയതായി ഒന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. അത് നിങ്ങൾ അറിയുന്നില്ലേ? അല്ലെങ്കിൽ മരുഭൂമിയിൽ ഒരു വഴിയായി, നിർജ്ജന പ്രദേശത്ത് നീരുറവയായിട്ടും ഞാൻ അത് നിങ്ങളുടെ മുമ്പിൽ തുറക്കും. വിശ്വസിക്കുന്നവർ പറ, ഇന്നെൻ്റെ ജീവിതത്തിൽ പുതിയത് വെളിപ്പെട്ടിരിക്കും, ഇന്നെൻ്റെ ജീവിതത്തിൽ പുതിയതായി വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഇവിടെ പറയാ, മുടിഞ്ഞു പോകാത്തത് അവൻ്റെ ദയവാണ് എങ്കിൽ രാവിലെ തോറും അവൻ്റെ കരുണ പുതിയതാകുകയാണ്. അവൻ്റെ വിശ്വസ്തത വലുതാണ്. വിശ്വസിക്കുന്നവർ ആ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ്. എങ്കിൽ ഇന്ന് രോഗത്തോട് നിൽക്കുന്ന ഓരോ മക്കളോട് ഞാൻ പറയുക, ഇന്ന് അവൻ്റെ കരുണ പുതിയതാകാൻ പോകുക, അവൻ്റെ വിശ്വസ്തത നിൻ്റെ മുകളിൽ വലുതാകാൻ പോകുക. വിശ്വസിക്കുന്നവർ ഇപ്പോൾ മിനിറ്റിൽ ആ കരമുയർത്തിയിട്ട് പറയണം, ഇന്ന് മുതൽ ആ വേദന എന്നെ തൊടത്തില്ല, ഇന്ന് മുതൽ ആ കടഭാരം എൻ്റെ മുകളിൽ അവകാശം പറയത്തില്ല. ഇപ്പോൾ അവൻ്റെ വിശ്വസ്തത വലുതാകാൻ പോകുകയാണ്, അവൻ്റെ വിശ്വസ്തത വലുതാകാൻ പോകുക, അവൻ്റെ വിശ്വസ്തത വലുതാകാൻ പോകുക. കാരണം എന്താ, ഒരു വാക്യത്തിലേക്ക് വായിച്ച് ഒന്ന് രണ്ട് മൂന്ന് പേർ കൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുക. ഹല്ലേലൂയ. രണ്ട് തെസ്സലോനിക്കർ മൂന്നാമധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വേഗത്തിൽ വരുമോ? കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ഒന്നുകൂടെ എല്ലാവരും ഈ വാക്യം ഒന്ന് പറയാമോ? കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം. എല്ലാ ഒന്ന് ഒന്നൊന്ന് കൈ ഉയർത്തി പറയൂ, എല്ലാം ഇപ്പോഴും അവൻ കാക്കാൻ പോകുകയാണ് എങ്കിൽ ദുഷ്ടന്റെ കയ്യിൽ ഇന്നു മുതൽ ഞാൻ കേറത്തില്ലെന്ന് വിശ്വസിക്കുന്നവർ, ഇന്നു മുതൽ ഞാൻ കേറത്തില്ലെന്ന് വിശ്വസിക്കുന്നവർ, ഓ ഇന്നു മുതൽ ഞാൻ കേറത്തില്ലെന്ന് പറയുന്നവർ എൻ്റെ കൂടെ ചേർന്നെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഏ ദുഷ്ടന്റെ കയ്യിൽ ഞാൻ കേറത്തില്ല. കാത്തോണമെന്ന് പറഞ്ഞത് മനുഷ്യനോടല്ല, കാക്കാമെന്ന് പറഞ്ഞത് ദൈവമാണ്. ദൈവം നിങ്ങളെ വിശ്വസ്തനാണെന്ന് കാക്കാൻ തുടങ്ങിയാൽ, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുമെന്ന് പറഞ്ഞാൽ, കാക്കുമെന്ന് പറഞ്ഞാൽ, അത് നിങ്ങളുടെ കണ്ണടച്ച് നിങ്ങൾക്കൊന്ന് കാണാവോ? എന്നിട്ട് നിങ്ങൾ നിങ്ങളോട് ഞാൻ ഇപ്പോൾ ആത്മാവിൽ വിളിച്ചു പറയുക, ആ ദുഷ്ടൻ ഫോണിൻ്റെ രൂപത്തിൽ ഇനി വീട്ടിൽ വരത്തില്ല, ഇനി ആ രോഗത്തിൻ്റെ മേളിൽ വീട്ടിൽ വരത്തില്ല, ഇനി വഴക്കുണ്ടാക്കുന്നത് പോലെ കടം പറഞ്ഞവർ വരത്തില്ല. കാരണം അവൻ്റെ ദൃഷ്ടി നിനക്ക് കാത്തുകൊണ്ടിരിക്കുകയാണ്. ആരെല്ലാം നിന്റെ ഭവനത്തോടോ നിന്നോടോ അടുത്താൽ അവരുടെ ചിന്തകൾ മാറ്റി കർത്താവ് തിരിച്ചു വിട്ടുകളയും. ഓ അവരുടെ ചിന്തകൾ കർത്താവ്, ഇത് ദൂത, അവരുടെ ചിന്തകളെ കർത്താവ് തിരിച്ചു കളയും. പറയാം, നിന്റെ വീട്ടിൻ്റെ ഗേറ്റ് വരെ വന്നവർ ചിലവർ തിരിച്ചു പോകുന്ന കാണാൻ പറ്റും. കാരണം അവിടെ വരുന്നതോടെ അവരുടെ റൂട്ട് കർത്താവ് തിരിക്കും. ഈ പ്രൊട്ടക്ഷൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാവിലെയൊക്കെ കണ്ടതെന്തോന്നറിയാമോ? ഇസ്രായേൽ മക്കളെ സ്വന്തം ജനത്തെ വിളിച്ചിറക്കിയ ദൈവം മരുഭൂമിയിൽ വരുമ്പം ഇവർ പകലിൽ ചൂടേക്കാതിരിക്കാൻ ഒരു മേഘസംഭവിയുടെ മേളിൽ വന്നു. അപ്പം ഇവരെ കൊല്ലുമെന്ന് പറഞ്ഞ് പറവോനും ശക്തിയും ആ സൈന്യമായി പുറകി വരികയാണ്. ഉടനെ കർത്താവ് ചെയ്തതെന്നു അറിയോ? രാത്രിയിൽ അഗ്നി സംഭവം എന്ന് പറഞ്ഞാൽ രാത്രി ഇവർക്കില്ല, ഇവരെ കണ്ണെല്ലാം എപ്പോഴും വെളിച്ചത്തിലാണ് നിൽക്കുന്നത്, ഭയങ്കര പ്രൊട്ടക്ഷനാണ്. അപ്പം ശത്രു അതെല്ലാം കഴിഞ്ഞിട്ട് ഇവരെ തീർക്കുമെന്ന് പറയുമ്പം ഇവർക്ക് മുമ്പിലും നിന്ന മേഘസ്തംഭവും അഗ്നിസ്തംഭവും ഇവർക്ക് പിമ്പിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ ശത്രുവിനിപ്പോൾ ഇവരെ കാണാൻ പറ്റാത്ത രീതിയിലായി. ഇന്ന് വിശ്വസിക്കാമെങ്കിൽ ഇതാ പ്രൊട്ടക്ഷൻ. ഈ വർഷം നിന്നെ ശത്രുവിന് കാണാൻ പറ്റത്തില്ല, ഈ വർഷം ദുഷ്ടനെ നിന്നെ കാണാൻ പറ്റത്തില്ല, ഈ വർഷം നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം വെളിപ്പെടാൻ പോകുകയാണ്. ഞാൻ അങ്ങനെ ഒന്ന് ആശ്രയിക്കാൻ പോകുകയെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? 91 സങ്കീർത്തനം അതിൻ്റെ 4 വാക്യത്തിലേക്ക് ഇവിടെ ഒന്ന് ഞാനൊന്ന് പ്രസംഗിക്കാൻ പോകുകയും ഇതിനകത്ത് ചിലവരുടെ വിടുതൽ ഇപ്പോൾ നടക്കും. 91 സങ്കീർത്തനം അതിൻ്റെ 4 വാക്യം, 91 4 വാക്യം വായിച്ചേ. അവൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും,
അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. ഇന്നത്തെ ആരാധന നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, കണ്ണടച്ച് കർത്താവേ ഞാൻ അങ്ങയുടെ അച്ചിറകിലേക്ക് വരികയാണ്. ഈ മിനിറ്റുകൾ നിങ്ങൾ പറയണം, ഞാൻ അങ്ങയുടെ പ്രൊട്ടക്ഷനിലേക്ക് വരികയാണ്. ആദ്യത്തെ രണ്ട് പദവും ദൈവം പറയുക, അവൻ്റെ തൂവലുകൊണ്ട് നിന്നെ മറയ്ക്കുവാൻ, അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അടുത്ത പദം പറയുക, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയമായിരിക്കും, നിനക്ക് പലകയായിരിക്കും. ഒന്ന് പറയാമോ, വിശ്വസ്ത പരിചയം കാണിക്കുന്ന എന്തുവാ? ശത്രുവിൻ്റെ മുഴുവൻ ആയുധത്തെയും തടുക്കുന്ന ഒന്നാ പരിചയം. എങ്കിലൊന്ന് വിളിച്ചു പറയാമോ, ഇനി ഒരായുധവും എനിക്ക് ഫലിക്കത്തില്ല. ആരോ നിനക്ക് വേണ്ടി മന്ത്രവാദം ചെയ്യുന്നെന്ന് പറയുന്നില്ലേ? ആരോ നിന്റെ കുടുംബത്തിനെതിരെ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നില്ലേ? ആരോ നിനക്ക് വേണ്ടി പൂജ ചെയ്യുന്നെന്ന് പറയുന്നില്ലേ? ഇന്ന് ഒരു പരിച നിനക്ക് മുമ്പിലേക്ക് വരികയാ, ഇന്നൊരു പരിച നിനക്ക് മുമ്പിലേക്ക് വരികയാ, ഇന്നൊരു പരിച നിനക്ക് മുമ്പിലേക്ക് വരിക. സമ്പടി ഒരു പരിച. അടുത്ത വാക്യം ഇങ്ങനെയാ പറയുന്നേ, എന്റെ വിശ്വാസം നിനക്ക് പരിചയും പലകയും പോലെയായിരിക്കും. പലക മറയ്ക്കുന്നതാണ്. അടുത്തിരിക്കുന്ന അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ നിന്നെ കാണാൻ പറ്റാത്ത രീതിയിൽ ഒരു വലിയ പ്രൊട്ടക്ഷൻ. ഈ വർഷം കരങ്ങൾ ഉയർത്തിയിട്ട് പറയാമോ, എന്നെ മറയ്ക്കുന്ന ഒരിടത്തേക്ക് ഞാൻ കയറുകയാണ്, എന്നെ മറയ്ക്കുന്ന ഒരിടത്തേക്ക് ഞാൻ കയറുകയാണ്. ഇനി ഈ മറവ് നിങ്ങളുടെ മേളിൽ വന്നാൽ രോഗത്തിന് നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. ഓ ഹല്ലേലൂയ. നിങ്ങൾ 36:7 വരാമോ, 36:7 ഇവിടെ നിന്ന് ഞാൻ ഈ മറവിലേക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ഈ മിനിറ്റിൽ ആ നാമത്തെ വിളിക്കാൻ തയ്യാറാകണം, ഈ മിനിറ്റിൽ ആ നാമത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഇപ്പോൾ ഒരു ബലമുള്ള ഗോപുരം പോലെ ഈ നാമം നിന്നെ മറയ്ക്കാൻ പോകുകയാണ്. 36:7 ദൈവമയ നിന്റെ ദയ എത്ര വിലയേറിയത്. മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൽ മിഴലിൽ ശരണം പ്രാപിക്കുകയാണ്. ഒന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട്, അപ്പാ ഞാൻ ഞങ്ങളുടെ ചിറകിൻ കീഴിലേക്ക് ശരണം പ്രാപിക്കുക. ശരണം പ്രാപിക്കുന്നവർ പറഞ്ഞോ, ഇനി ബാധ വരത്തില്ല, ഇനി എതിര് വരത്തില്ല, ഇനി രോഗം വരത്തില്ല. ഇന്നൊരു ശരണം നിന്റെ മുകളിൽ വരികയ. ശവാധര മനകടക, ചന്തൽ മനകടകടക, ഈ ആരാധനയെ മൂടുകയ, വഴികൾ മുഴുവൻ തുറക്കുകയാണ്. സങ്കീർത്തനക്കാരനായ ദാവീദ് ഇത് നല്ലതുപോലെ അറിഞ്ഞാളാ. ദാവീദ് പല സമയങ്ങളിൽ തൻ്റെ ആടിനെ മേയിച്ചു കൊണ്ടിരുന്നപ്പോൾ ശത്രുവിനെ നേരിട്ടിട്ടുണ്ട്. ആടിനെ കൊല്ലുവാനായിട്ട് സിംഹം അടുത്തിട്ടുണ്ട്. ആ സമയത്ത് ദൈവം വിശ്വസ്തനായി ഇറങ്ങി നിന്നു. കരടി വന്നിട്ടുണ്ട്, ദൈവം വിശ്വസ്തനായി നിന്നു. പലപ്പോഴും ശത്രു ആക്രമിച്ചിട്ടുണ്ട്, യുദ്ധത്തിന് വന്നിട്ടുണ്ട്, അവിടെ എല്ലാം അവൻ്റെ വിശ്വസ്തത അവൻ കണ്ടു. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഈ മിനിറ്റ് മുതൽ നിങ്ങൾക്ക് ഈ നാമം ബലമുള്ളതായി മാറാൻ പോകുക. ഈ വാക്യം ഇന്ന് ഈ ഹോളിൽ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങൾ അടയാളം വയ്ക്കുകയോ മാർക്ക് ചെയ്യുകയോ എന്തോ വേണമെങ്കിൽ ചെയ്തോ. 57:1 എല്ലാ ദിവസവും ഇത് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചോ. ഹല്ലേലൂയ. 57:1 ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ആ ആ ഈ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം, ഈ ആപത്ത്, ഈ 2019 ഒരു ആപത്തിനും ഈ ശരണം പ്രാപിക്കുന്നതിനെ തൊടാൻ പറ്റത്തില്ല. കാരണം ഞാൻ നിന്റെ അതേ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുകയാണ്. ഞാൻ നിന്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുകയാണ്. ഞാൻ നിന്റെ ചിറകിൻ കീഴിൽ ഇനി രോഗം കയറത്തില്ല, ഇനി ബാധ വരത്തില്ല. അതേപോലെ ഒരു മറവിലേക്ക് നിങ്ങൾ വരികയാണ്, അതേപോലെ ഒരു മറവിലേക്ക് നിങ്ങൾ വരികയാണ്. വിശ്വസിച്ചുകൊണ്ട് ആ വാക്യം ഒന്നുള്ളത് വായിച്ച ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ വാക്യം വായിച്ചാട്ടെ, വാക്യം വായിച്ചാട്ടെ, വാക്യം വായിച്ചാട്ടെ. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ശിറകിൻ കീഴിൽ ശരണം പ്രാപിക്കും. കരമുയർത്തിയിട്ട് പറയാമോ, ഇനി ആപത്തിന് എൻ്റെ മേലിൽ കാരണമില്ല, ഇനി ആപത്തിന് എൻ്റെ മേലിൽ കാര്യമില്ല. കാരണം ഞാൻ ആ ചിറകിൻ്റെ കീഴിലേക്ക് മറയുകയാണ്. ഓ, നിങ്ങൾ ഈ ഹോളിൽ ഇരിക്കുമ്പം പുറത്തെ വെയിൽ നിങ്ങളെ തൊടാത്തത് എന്താ? പുറത്തെ ചൂട് നിങ്ങൾ കേൾക്കാത്തത് എന്താ?
ഈ ഹോളിൻ്റെ നാല് ചുവരും മറഞ്ഞാണ് നിൽക്കുന്നേ. ഇതേപോലെ നിങ്ങൾ കാണാമോ, ആപത്തിന് നിന്നെ, ആക്സിഡന്റിന് നിന്നെ, രോഗത്തിന് നിന്നെ ഇനി തൊടാൻ പറ്റത്തില്ല. ഈ വർഷം ഈ സഭയിൽ ആക്സിഡന്റ് നടക്കത്തില്ല, ഈ സഭയിൽ രോഗികൾ ഉണ്ടാകത്തില്ല, ഈ സഭയിൽ കടബാധിതമുള്ളവർ വരത്തില്ല. കുടുംബ പ്രശ്നങ്ങൾ ഇതിനകത്ത് തീരും, കാരണം ആപത്തുകളുടെ മേലിൽ ഒരു മറവ് വരികയാണ്. ശരണം പ്രാപിക്കുന്ന എത്ര പേർ പറയും, കർത്താവേ ഞാൻ അങ്ങിലേക്ക് അഭയം പ്രാപിക്കുകയാണ്. വിളിച്ചു പറയാൻ പറ്റുന്നോ പറ, ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. സദൃശവാക്യം 18:10 സദൃശവാക്യം 18:10 വായിച്ചിട്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. യഹോവയുടെ നാമം ഇതേപോലെ ഒരു ബലമുള്ള ഗോപുരമാണ്. ആരെങ്കിലും യേശു എന്ന് വിളിച്ചാൽ അവൻ്റെ കുഞ്ഞാടിൻ്റെ രക്തം, കുഞ്ഞാടിൻ്റെ രക്തം. ഈ ഒന്നാമത്തെ ആദ്യത്തെ മാസം ഞാൻ ഈ സഭയെ യേശുവിൻ്റെ രക്തത്തിൽ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എൻ്റെ കൂടെ എത്ര പേർ യേശുവിൻ്റെ രക്തത്തിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ദൈവം എന്നോട് പറഞ്ഞത് കൊല്ലം സഭ മറയപ്പെടാൻ പോകുന്ന സമയമാണ്. കൊല്ലം സഭ യേശുവിൻ്റെ രക്തത്തിൽ മറയപ്പെടാൻ പോകുകയാണ്. ആയിരിക്കുന്ന സ്ഥലത്തേക്കൊന്ന് എഴുന്നേറ്റുന്നതുകൊണ്ട്